പി എസ് സി ട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് 2017 എറണാകുളം കണ്ണൂർ ജില്ലകളിൽ നടന്ന LDC പരീക്ഷയുടെ GK ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം. സി ഓപ്ഷനാണ് ഉത്തരം, ഇസ്രായേൽ. ചോദ്യം വായിക്കുമ്പോൾ സ്ക്രീനിൽ കാണുന്ന 4 ഓപ്ഷനും കൂടി വായിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ചോദ്യം, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ് ആൻസർ. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം ജനഹിത പരിശോധനയാണ് ആൻസർ. നാലാമത്തെ ചോദ്യം, പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നത് എ പാർലമെന്റ്, ബി പ്ലാനിംഗ് കമ്മീഷൻ, സി പ്രസിഡന്റ്, ഡി നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഡി ആണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ സി ഓപ്ഷനാണ് മൽഹോത്ര കമ്മിറ്റി. ആറാമത്തെ ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ഡാഷ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. എ ഓപ്ഷനാണ് ആൻസർ, ലിഗ്നൈറ്റ്. ഏഴാമത്തെ ചോദ്യം, നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ്. ഡി ഓപ്ഷനാണ് ഉത്തരം, കോസി പദ്ധതി. എട്ടാമത്തെ ചോദ്യം, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം എ ഓപ്ഷൻ മണിപ്പൂർ ആണ് ആൻസർ. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ഡി ഓപ്ഷൻ, ബോംബെ പദ്ധതി. പത്താമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ജനസാന്ദ്രത എത്രയാണ്? ഡി ഓപ്ഷൻ 860. പതിനൊന്ന്, IFSC കോഡിന് എത്ര ഡിജിറ്റുകളുണ്ട്? സി ഓപ്ഷൻ 11. പന്ത്രണ്ടാമത്തെ ചോദ്യം, കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എ ഓപ്ഷൻ, ജോൺ ഫെർണാണ്ടസ്. പതിമൂന്ന്, മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം സി ഓപ്ഷൻ 1568. പതിനാല്, ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ബി ഓപ്ഷൻ 330. പതിനഞ്ച്, ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഇതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്, HL ദത്തു ആണ് ഉത്തരം. പതിനാറ്, കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ
കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത്? സി ഓപ്ഷനാണ് ഉത്തരം, ഹൊസ്ദുർഗ്. പതിനേഴാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഏതാണ്? ഡി ഓപ്ഷൻ, ഫിനാൻഷ്യൽ എക്സ്പ്രസ്. എന്നാൽ ദ ഹിന്ദു എന്ന പത്രമാണ് ആദ്യമായിട്ട് വെബ്സൈറ്റ് ആരംഭിച്ചത്. എന്നിട്ട് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് ബി ആൻഡമാൻ നിക്കോബാർ. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷം? സി ഓപ്ഷൻ 2006. ഇന്ത്യയിൽ വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനം? ജമ്മുകാശ്മീർ ആയിരുന്നു ആൻസർ. എന്നാൽ ഇപ്പോൾ ജമ്മുകാശ്മീരിലും ഈ നിയമം ബാധകമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തത് ആര്? ആൻസർ ഡി ഓപ്ഷൻ, KP കേശവ മേനോൻ. ഈ ചോദ്യത്തിന് ആദ്യത്തെ മൂന്ന് ഓപ്ഷനും പഠിച്ചു വെക്കേണ്ടതാണ്. കുഞ്ഞപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ തുടങ്ങിയ മൂന്ന് പേരും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെട്ടതാണ്. ഇരുപത്തിരണ്ട് ഖേത്രി ചെമ്പുകനി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഡി ഓപ്ഷൻ, രാജസ്ഥാൻ. ഇതൊരു കറണ്ട് അഫെയേഴ്സ് ചോദ്യമാണ്. രണ്ടായിരത്തി പതിനഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KR മീരയുടെ നോവൽ? എ ഓപ്ഷൻ, ആരാചാർ. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത്? എ ഓപ്ഷൻ, പേഷ്വ. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? സി ഓപ്ഷൻ, നന്ദലാൽ ബോസ്. ഇരുപത്തിയേഴ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര്? ബി ഓപ്ഷൻ, വീരേശലിംഗം. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരനുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് ഈ വാക്കുകൾ? ഡി ഓപ്ഷൻ, ലോർഡ് മക്കാളെ. ഇരുപത്തിയൊമ്പത് ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻഡ് കരാർ ഒപ്പിട്ട വർഷം? ഡി ഓപ്ഷൻ, 1966. മുപ്പത് ആങ്സാൻ സൂചി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി? എ ഓപ്ഷൻ, നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസിയാണ് ഉത്തരം. മൂന്ന് ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? എ ഓപ്ഷനാണ് ഉത്തരം, 72. മുപ്പത്തിരണ്ട് മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? ബി ഓപ്ഷനാണ് ഉത്തരം, പാചക വാതകത്തിലെ പ്രധാന ഘടകം. മറ്റുള്ള മൂന്ന് ഓപ്ഷനും പഠിച്ചു വെക്കുക. മീഥേൻ എന്നുള്ളത് ബയോഗ്യാസിലെ മുഖ്യ ഘടകമാണ്. അതുപോലെ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നു പ്രകൃതി വാതകത്തിലെ പ്രധാന ഘടകവുമാണ്.
ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. സി ഓപ്ഷൻ 32. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? ബി ഓപ്ഷൻ ഹേബർ പ്രക്രിയ. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം? എ ഓപ്ഷൻ ആസ്ട്രോസാറ്റ്. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം? ഡി ഓപ്ഷൻ ബോയിൽ നിയമം. മുപ്പത്തിയേഴ്. ആകാശത്തിൻ്റെ നീലനിറത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? സി ഓപ്ഷൻ വിസരണം. മുന്നൂറ് കെ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിലോഗ്രാം ജലത്തിനും ഒരു കിലോഗ്രാം വെളിച്ചെണ്ണക്കും 4200 ജൂൾ താപോർജം നൽകി. ഇവയുടെ പുതിയ താപനില എത്രയായിരിക്കും? സി ഓപ്ഷൻ ജലം 301 കെ, വെളിച്ചെണ്ണ 302 കെ. വെളിച്ചെണ്ണക്കായിരിക്കും കൂടുതൽ. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. എ ഓപ്ഷൻ വായു, ജലം, ഇരുമ്പ്. കരവസ്തുക്കളിലായിരിക്കും കൂടുതൽ സ്പീഡ്. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? ഡി ഓപ്ഷനാണ് ഉത്തരം. വനനശീകരണം, വ്യാവസായികവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത്? എ ഓപ്ഷൻ ആഗോളതാപനം. നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം. ഓൺകോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? സി ഓപ്ഷൻ ക്യാൻസർ. നാൽപ്പത്തിമൂന്ന്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം? സി ഓപ്ഷൻ കണയാണ് ഉത്തരം. അതിന് ഇംഗ്ലീഷ് കൂടി ഓർത്തു വച്ചിരിക്കുക, റിക്കറ്റ്സ്. നാല്. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? എ ഓപ്ഷൻ പ്ലാസ്മോഡിയം. നാൽപ്പത്തിയഞ്ച്. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം? ഡി ഓപ്ഷൻ 80. നാൽപ്പത്തിയാറ്. വനങ്ങളില്ലാത്ത കേരളത്തിലെ ജില്ല? ബി ഓപ്ഷൻ ആലപ്പുഴ. നാൽപ്പത്തിയെട്ട്. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെ? സി ഓപ്ഷൻ പട്ടാമ്പി. അതുപോലെ മങ്കൊമ്പ്, വൈറ്റില എന്നിവിടങ്ങളിലും നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു. നാൽപ്പത്തിയൊമ്പത്. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഉത്തരം ബി ഓപ്ഷൻ തൈറോയിഡ്. കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേര്? ഡി ഓപ്ഷൻ കാരുണ്യ.
Thanks for watching this video. Please subscribe to our channel.